ബിസിനസ് കുടുംബത്തിൽ നിന്ന് ഒരു പൊളിറ്റിക്സ് കുടുംബത്തിൽ വന്ന് കയറിയപ്പോഴുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറിലെല്ലാം മാറ്റം പെട്ടെന്ന് തന്നെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമോ? അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അഡാപ്റ്റ് ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഭയങ്കര ഒരു ചേഞ്ച് ആയിരുന്നു, ഒരു വെരി ബിഗ് ഡിഫറൻസ്. പക്ഷേ എൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, ആ ഒരു സമയത്ത് കല്യാണം കഴിഞ്ഞ് വന്നപ്പം എൻ്റെ അപ്പാപ്പനെ പോലെ തന്നെ നിങ്ങളെല്ലാവരും വിളിക്കുന്ന മാണി സാർ എൻ്റെ അച്ചാച്ചനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം എനിക്ക് ഈ ഒരു ഡിഫറൻസ് തോന്നിയിട്ടില്ല അച്ചാച്ചൻ ഉണ്ടായിരുന്നതുകൊണ്ട്. ഒരു ഡിഫറെൻ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. പക്ഷേ അച്ചാച്ചൻ ഉണ്ടായിരുന്നപ്പം അച്ചാച്ചൻ്റെ ഒരു കഴിവ് അതാണ്, നമ്മൾക്കൊരിക്കലും ഒരു നമ്മളൊരു വേറൊരാളാ, വേറെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്, അങ്ങനെ ഒരു തോന്നലേ വരുത്തത്തില്ല. പക്ഷെ ശരിക്കും ഞാൻ ഇപ്പം നോക്കുവാണെങ്കിൽ ഐ ആം സോ ഡിഫറെൻറ്റ് ഫ്രോം അച്ചാച്ചൻ്റെ കരിങ്ങൊഴുക്കിൽ കുടുംബത്തിലെ ആൾക്കാരുമായിട്ട് നോക്കുവാണെങ്കിൽ ഐ എം സോ ഡിഫറെൻറ്റ്. കാരണം ഞാൻ വേറൊരു വീട്ടിൽ നിന്ന് വരുന്ന മാത്രമല്ല, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഞങ്ങളുടെ രീതികൾ വ്യത്യാസമായിരുന്നു. പക്ഷേ ഈ ഒരു വ്യത്യാസം അറിയാതെ തന്നെ ജോസും വളരെ കോഓപ്പറേറ്റീവ് ആയിരുന്നു ആ കാര്യത്തിൽ. കുറേ മണ്ടത്തരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിച്ച് വരുമ്പം. എന്നുവെച്ചാൽ അച്ചാച്ചൻ്റെ ഈ കോൺസെപ്റ്റ് ഓഫ് ശത്രുക്കൾ പോലും വളരെ ഈസി ആയിട്ട് ഞങ്ങളുടെ വീട്ടിൽ കയറി ഇറങ്ങി പോകുന്നു, അതൊക്കെ എനിക്കൊരു ന്യൂ കോൺസെപ്റ്റ് ആയിരുന്നു. അപ്പം ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ അറിയാതെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇയാളല്ലായിരുന്നോ മിന്നാന്ന് പത്രത്തിൽ അങ്കിളല്ലായിരുന്നോ നമ്മൾക്ക് എന്തോ മോശമായിട്ടൊക്കെ എഴുതിയേ എന്നൊക്കെ ഞാൻ വളരെ ഇന്നസെൻ്റ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം അവിടെയൊക്കെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുകയും അങ്ങനെ എനിക്ക് തോന്നുന്ന ചില എൻ്റെ ആ ഒരു ക്യാരക്ടറിൽ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അത് അറിയാതെ വന്നിരിക്കുന്ന ഒരു പ്ലാൻഡ് അറ്റംപ്റ്റ് ഓഫ് ചേഞ്ചിങ് മൈ ക്യാരക്ടർ അങ്ങനെയൊന്നും അല്ല. അത് ഇസ് മെയിൻലി ബിക്കോസ് അച്ചാച്ചൻ എന്ന വ്യക്തി ഞങ്ങളുടെ കുടുംബം നയിക്കുന്നതുകൊണ്ടും ഞാൻ ജോസ് എൻ്റെ ജീവിത പങ്കാളിയായിട്ട് ജോസിനെ എൻ്റെ സൈഡിലുണ്ടായിരുന്നതുകൊണ്ടാണ്. എൻ്റെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ ചിലർ പറയും കല്യാണം കഴിഞ്ഞു, അയ്യോ ആപ്പാട് ഭയങ്കര മാറ്റങ്ങളായി, ഐ ഫീൽ കേജ്ഡ് എന്ന് പറയുന്ന ചിലരുണ്ട്. ഒരു കൂട്ടിൻ്റകത്തിരിക്കുന്ന ഒരു ഫീലിംഗ് ആണെന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. ചിലരുണ്ട് കുറേ വ്യത്യാസങ്ങളുണ്ട്, പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ഈ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. ചിലർ പറയുന്നു ഒരു കുഴപ്പമില്ല, എവിടെ അങ്ങനെ എങ്ങനെ എങ്ങനെ. പിന്നെ ചിലർ പറയും ഞാൻ അവർ പറയുന്ന അതേ പാടി കേട്ട് പോകുന്ന അങ്ങനെ. ഇപ്പം ഞാൻ മുമ്പ് ഞാൻ ആദ്യമത്തൊട്ടേ പറയുന്നൊരു കാര്യം, എൻ്റെ അപ്പാപ്പൻ ഒരു വ്യക്തിയുണ്ട്, ഞാൻ അദ്ദേഹം പറയുന്ന കേട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ കേട്ട് പോകുന്നൊരു വൺ വേ കമ്മ്യൂണിക്കേഷൻ അല്ല, അവിടെ ഒരു ടു വേ കമ്മ്യൂണിക്കേഷനാണ്. എനിക്ക് എപ്പോഴും തിരിച്ച് പറയാനും പറ്റുമായിരുന്നു ചില എൻ്റെ ആഗ്രഹങ്ങൾ, ചില കാര്യങ്ങൾ എനിക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കും, അതൊക്കെ എനിക്ക് പറയാം. ഞാൻ മുമ്പ് പറഞ്ഞു മിസ് കേരളയുടെ കോമ്പറ്റീഷൻ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ ചാച്ചാ, അപ്പാ അങ്ങനെ ചോദിക്കാനായിട്ടുള്ളൊരു ഫ്രീഡം ഉണ്ടായിരുന്നു. അതേ ഫ്രീഡം ഈ വീട്ടിലുണ്ട്, അച്ചാച്ചനായിട്ടായിരുന്നെങ്കിലും ജോസുമായിട്ടാണെങ്കിലും. ഇപ്പം ജോസാണ് ഞങ്ങളുടെ ഹെഡ് ഓഫ് ദ ഹൗസ്. അപ്പം അമ്മയുണ്ടെങ്കിൽ പോലും നമ്മുടെ ഒരു സ്വീഡൻ കാത്തലിക്കിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ദ മെയിൽ മെമ്പർ ഇസ് ദ ഹെഡ് ഓഫ് ദ ഹൗസ്. അതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഓ ഇതൊരു ഭയങ്കര ഒരു എന്നാ പേട്രിയാക്കൽ സൊസൈറ്റി, മെയിൽ ഷോവനിസം എന്നൊക്കെ പറയുമായിരിക്കും. ഒന്നുമില്ല, ഇവിടെ എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ എനിക്ക് ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അത് കേൾക്കും, നടക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ, നമ്മളുടെ ഒരു ഇതായിട്ട് ചേർന്ന് പോകുന്ന കാര്യമാണെങ്കിലുമൊക്കെ അത് പറയും. അല്ലെങ്കിൽ ജോസ് അച്ചാച്ചനെ പോലെ തന്നെ നല്ല രീതിയിൽ നമ്മൾ നൈസായിട്ട് പറയും, ഇപ്പോഴത്തെ പിള്ളേർ പറയുന്നത് നൈസായിട്ട് അത് നമ്മളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കും നടക്കാൻ പറ്റുന്ന കാര്യമല്ല, നമുക്കൊരു വിഷമവും തോന്നത്തില്ല, നമ്മളതനുസരിച്ച് മാറുകയും ചെയ്യും. അത് ഈ ഒരു വീട്ടിൽ ആ ഒരു സ്വാതന്ത്ര്യമുണ്ട്.